നമസ്കാരം ട്രൈസ് ന്യൂസിലേക്ക് സ്വാഗതം. ബാറുകളിൽ സ്ത്രീകൾക്ക് മദ്യം വിൽക്കാമോ? ഇല്ലെന്നാണ് എക്സൈസ് വകുപ്പ് ചട്ടങ്ങൾ നിരത്തി പറയുന്നത്. എന്നാൽ സ്ത്രീകളെ ബാറിലെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിയും പറയുന്നു. വിദേശ മദ്യചട്ടം 27A പ്രകാരമാണ് കൊച്ചിയിലെ ഹാർബർ വേ ഹോട്ടലിനെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തത്. നിസംശയം പറയാവുന്നതാണ് 2015 ഓഗസ്റ്റിലെ ഹൈക്കോടതി വിധി. അത് വെച്ച് നോക്കുമ്പോൾ കോടതി വിധി ലംഘനമാണ് എക്സൈസ് ഹോട്ടലിനെതിരെ എടുത്തത്. ബീവറേജ് കോർപ്പറേഷന്റെ കീഴിൽ 50ഓളം സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിനെതിരെ എക്സൈസിന്റെ ഈ തീരുമാനം. ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നതിനുള്ള വ്യവസ്ഥകളിലാണ് സ്ത്രീകളെ വിലക്കിയിരിക്കുന്നത്. 1953 വിദേശ മദ്യചട്ടം 2013 ഡിസംബറിൽ ഭേദഗതി വരുത്തിയപ്പോഴാണ് സ്ത്രീകളെ വിലക്കുന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത്. ചട്ടത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ബാറിൽ ഒരിടത്തും മദ്യം വിൽക്കുന്ന ജോലിക്ക് സ്ത്രീകളെ നിയോഗിക്കാൻ പാടില്ല. ബാറിൽ സ്ത്രീകൾ ജോലി ചെയ്തതിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഭേദഗതി വരുത്തിയതെന്നായിരുന്നു സർക്കാരിന്റെ വാദം. ഇടുക്കി കട്ടപ്പന സ്വദേശി സി ജെ ധന്യമോളും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കേസിൽ 2013 ഡിസംബർ 9 സിംഗിൾ ബെഞ്ച് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഭരണഘടന ഉറപ്പു നൽകുന്ന അവസര സമത്വത്തിന് എതിരായാണ് സർക്കാർ നടത്തിയ ഈ ഭേദഗതിയെന്ന്. മാത്രവുമല്ല, ഈ ചട്ടങ്ങളുടെ എല്ലാ മൂല നിയമമായ അബ്കാര നിയമത്തിലോ 1953 വിദേശ മദ്യചട്ടത്തിലോ സ്ത്രീകൾക്കെതിരെയുള്ള ഈ വേർതിരിവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 1953 വിദേശ മദ്യചട്ടത്തിൽ കുഷ്ഠരോഗം മുതലായ സാംക്രമിക രോഗമുള്ളവരെ ബാറിൽ നിയോഗിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഭേദഗതി വരുത്തിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഈ വേർതിരിവ് സർക്കാർ നടത്തിയത്. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരത്തെ ബാർ ഹോട്ടലിലെ വെയിറ്റർ ധന്യമോളും സോണിയദാസും കോടതിയെ സമീപിച്ചത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14, 15, 1, 3, 16, 1, 17, 1 എന്നിവ ലംഘിക്കപ്പെട്ടതായാണ് ഇവർ പരാതിപ്പെട്ടത്. അതേസമയം ചട്ടത്തിൽ ഭേദഗതി വരുത്തിയപ്പോൾ തങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായും കുടുംബത്തിന്റെ വരുമാനദായകർ തങ്ങൾ മാത്രമാണെന്നും റിട്ട് ഹർജിയിൽ ഇവർ ചൂണ്ടിക്കാട്ടി. സ്ത്രീകൾക്ക് ബാറിൽ വരാനും മദ്യം കഴിക്കാനും ഭക്ഷണം കഴിക്കാനും അനുവാദമുള്ളപ്പോൾ സ്ത്രീകളെ ബാറിലെ ജോലിയിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുന്നതിന്റെ ഇരട്ടത്താപ്പും ഇവർ പ്രയോഗിച്ചു. വിദേശ രാജ്യങ്ങളിലെ കോടതി വിധികളെ പോലും ഉദ്ധരിച്ചാണ് ഈ കേസിൽ ഹൈക്കോടതി തീർപ്പുണ്ടാക്കിയത്. കേരളത്തിലെ ബാറുകളിൽ 300 ഏറെ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവയിൽ ഭൂരിഭാഗം പേരും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുള്ളവരാണ്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ബീവറേജ് കോർപ്പറേഷനിൽ PSC വഴി 50ഓളം സ്ത്രീകളാണ് വിവിധ ഔട്ട്ലെറ്റുകളായി ജോലി ചെയ്യുന്നത്. ബാറുകൾക്ക് മാത്രം ബാധകമായ FL3 ലൈസൻസിന് മാത്രമാണ് സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ തടസ്സമുള്ളതെന്നും ബീവറേജ് കോർപ്പറേഷന് ഇത് ബാധകമല്ലെന്നാണ് എക്സൈസ് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി വിധി നിലവിലിരിക്കെ ബാറുകൾക്കെതിരെ എങ്ങനെ കേസെടുക്കാനാകുമെന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. സംഭവം വിവാദമായതോടെ ഹോട്ടലിലെ സ്റ്റോക്ക് വ്യത്യാസമാണ് പ്രധാന കേസെന്നും സ്ത്രീകളെ ജോലി ചെയ്യിക്കരുതെന്ന് ചട്ടത്തിലുള്ളതിനാൽ ആ കേസ് കൂട്ടിച്ചേർത്തു എന്നാണ് എക്സൈസിന്റെ വിശദീകരണം. വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഏർപ്പാട് തന്നെ. കാലത്തിനൊന്നും പരിഷ്കരിക്കാത്ത നിയമങ്ങളും അവയെല്ലാം അല്പബുദ്ധിയോടെ നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥരും ഒരേപോലെ സമൂഹത്തിന് ബാധ്യതയാണെന്ന് സർക്കാർ മനസ്സിലാക്കണം. കേരളത്തിലെ കൊള്ളാവുന്ന ബാറുകളിലൊക്കെ മദ്യപിക്കാനായി സ്ത്രീകളും എത്തുന്നുണ്ട്. എന്നാൽ വിളമ്പാൻ സ്ത്രീകൾ വേണ്ട എന്നത് തൊഴിൽ നിഷേധം തന്നെയാണ്. ഇതിപ്പോ പുരുഷൻ വിളമ്പിയാലും സ്ത്രീ വിളമ്പിയാലും ആരെല്ലാം ഉത്തരവാദിത്തമില്ലാതെ മദ്യപിക്കുന്നുണ്ടോ അവരുടെ എല്ലാം കരടുപാടുമെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് ട്രൂലൈസ്. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.